എല്ലാവർക്കും എക്സ്പോയിലെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ആലിഫ് പവിലിയനിൽ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് നോക്കി നോക്കുമ്പോൾ ഏത് അടുത്ത പവിലിയൻ നോക്കുമ്പോഴാണ് ഓസ്ട്രേലിയ തൊട്ടടുത്ത് കണ്ട്. നമുക്ക് ഓസ്ട്രേലിയ പവിലിയനിലേക്ക് ഒന്ന് കയറി നോക്കാം. കയറി വരുമ്പോൾ തന്നെ കവാടത്തിലെ കുറേ നല്ല രസമുള്ള ചിത്രങ്ങളുണ്ട്. ഡാർക്ക് ബ്ലാക്ക് കൊണ്ട് ഔട്ടർ കൊടുത്തുകൊണ്ടായിരിക്കും ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നൊരു വെള്ളിയാഴ്ചയാണ് നമ്മൾ വന്നത്, അതുകൊണ്ടാണ് അത്യാവശ്യം തിരക്ക് കാണുന്നത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ കുറേ ആർക്കുകൾ കാണാം, അതിൽ ലൈറ്റുകൾ കൊടുത്തിട്ട് നല്ല അട്രാക്റ്റീവായിട്ട് തന്നെ ഉണ്ട്. ഈ ഓരോ ആർക്കിൻ്റെയും ഇടയിൽ ഒരു വെർച്വൽ സ്ക്രീനാണ്, ഓരോ കുട്ടികൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ഇൻട്രാക്ട് ചെയ്യും നമ്മളതിൻ്റെ ഫ്രണ്ടിൽ നിന്നാൽ. പവിലിയനിലും അത്യാവശ്യം ലൈറ്റുകളും കൊടുത്ത് നല്ല ഭംഗിയാക്കിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്ക്രീൻ, ഒരു വെർച്വൽ സ്ക്രീൻ ഉണ്ടെന്ന്, അതിൻ്റെ ഒരു ഭാഗമാണിത്. ഇതാ ഇതുപോലെ കുട്ടികൾ നമ്മളായിട്ട് വന്നിട്ട് ഇൻട്രാക്ട് ചെയ്യും സ്ക്രീനിൽ. ഇടയ്ക്കിടയ്ക്ക് കളറൊക്കെ ചേഞ്ച് ആയി നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ അവർ ചെയ്തേക്കുന്നത്. ഈ പാസ് ചെയ്ത് നമ്മൾ നേരെ എത്തിക്കുന്നത് ഒരു ഗ്ലോബ് പോലെ അല്ലെങ്കിൽ ഒരു ഡോം പോലെയുള്ള ഒരു 3D എക്സ്പീരിയൻസൊക്കെയാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്, നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നു. ആ ഡോമിൻ്റെ മോൾ വശമാണ് നമ്മളിപ്പോൾ കാണുന്നത്. സൈഡിലും കുറേ ട്രീസും കാര്യങ്ങളെല്ലാം എല്ലാം ആയിട്ട് കറക്റ്റ് ഒരു 3D എക്സ്പീരിയൻസ് ആണ്. ഇതിൻ്റെ നടുക്കിൽ കുറേ ബെഞ്ചുകൾ ഇട്ടിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇരിക്കാനുള്ള സ്പേസ് എല്ലാം ഉണ്ട്. അപ്പോൾ ആ 3D എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇവിടെ ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, ഡയറക്റ്റായിട്ട് കാണേണ്ട ഒരു എക്സ്പീരിയൻസ് തന്നെയാണിത്. കുറച്ച് നേരത്തേക്ക് നമ്മൾ ഫുള്ള് ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു ദൃശ്യത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഇൻവോൾവ് ആവും നമ്മൾ. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് കഴിയാറായി.
നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നേരെ ഒരു ഹാളിലേക്കാണ് കയറി ചെല്ലുന്നത്. അതിൻ്റെ ടോപ്പിൽ ഒരു ഗ്ലാസിൻ്റെ റൂഫ് പോലെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കയറുന്നെ അതാണ് നോക്കുക. നേരെ നമ്മളെല്ലാവരും നിന്നിട്ട് മുകളിലേക്ക് നോക്കായിരുന്നു അടുത്ത വിസ്മയം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ആവുമെന്ന് വിചാരിച്ചത്. പെട്ടെന്ന് സിറ്റുവേഷനൊക്കെ ആകെ ചേഞ്ചായി. ആ റൂം മൊത്തം ഒരു സ്ക്രീനായി. നമ്മളൊരു കടലിൻ്റെ അടിയിൽ നിൽക്കുന്നൊരു ഫീലിംഗ് ആയിരുന്നു. നാല് വാളിലും ഇതുപോലുള്ള ദൃശ്യങ്ങളാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നത്. മറ്റ് സ്ഥലത്തൊരു ഡോമായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒരു ബോക്സ് പോലെ റൂമായി. നമ്മുടെ ചുറ്റും മുകളിലും എല്ലാം നല്ല ഭംഗിയുള്ളൊരു ദൃശ്യാവിഷ്കാരം എന്ന് പറയാം. നമ്മളുടെ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒരു ചെറിയ ഷോപ്പിംഗ് ഏരിയയിലേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത്. ഓസ്ട്രേലിയൻ മെയ്ഡുള്ള കുറേ ഐറ്റംസ് നമുക്ക് അവിടെ കാണാം. പർച്ചേസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. നമ്മൾ ആ പവിലിയൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളും കാണാൻ പറ്റും എല്ലാം ഓസ്ട്രേലിയയിൽ തന്നെ. ഇതിൽ ഡ്രിങ്ക്സ് കിട്ടുന്നൊരു ചെറിയൊരു ഷോപ്പ് പോലെയുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ തന്നെ യൂസ് ചെയ്യണം പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല പവിലിയൻ്റെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. താങ്ക് യു.